കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം ലേവ്യാ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം തന്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവച്ചു സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ അറുക്കണം അഹനോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപേഠത്തിന്മേൽ ചുറ്റും തളിക്കുകയാണ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് സമാധാന യാഗം അറിക്കണം എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇത് ഹോമയാഗത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹോമയാഗത്തിനും സമാധാനയാഗത്തിനും തമ്മിൽ ചില സമാനതകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സമാധാനയാഗത്തിന് ഹോമയാഗത്തിൽ നിന്നുള്ള വ്യത്യാസം പക്ഷികളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ പെൺമൃഗങ്ങളെ മൃഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വ്യത്യാസമാണ് ഇത് ഈ രണ്ട് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും ഹോമയാഗത്തിനും സമാധാനയാഗത്തിനും യാഗത്തിനും തമ്മിലുള്ളത് എന്നാൽ ശേഷിക്കുന്ന മറ്റു പല കാര്യങ്ങളിലും ഇവ ഈ രണ്ട് യാഗങ്ങൾക്ക് തമ്മിൽ പല സാമ്യങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹോമയാഗത്തെയും ഭോജനയാഗത്തെയും സമാധാനയാഗത്തെയും ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മൂന്ന് ചിന്തകൾ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് നിത്യത മുതൽ ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനുമായി സ്വയം സമ്പൂർണമായി വിധേയപ്പെടുത്തി കൊടുക്കുന്നതിന് ഹോമയാഗം കാണിക്കുന്നു എന്നാൽ ഭോജനയാഗം കാണിക്കുന്നത് പുൽത്തൊട്ടി മുതൽ കാൽവറി ക്രൂശ് വരെയുള്ള കർത്താവിൻ്റെ കളങ്കരഹിതമായ ജീവിതത്തെയാണ് അതുപോലെ സമാധാനയാഗം കാണിക്കുന്നത് കാൽവറി ക്രൂശിലെ കർത്താവിന്റെ മരണത്തെയാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാൽവറി ക്രൂശിൽ പാപിക്ക് പ്രതി പ്രതിപകരമായി മരിച്ച ക്രിസ്തു വിശ്വാസിക്ക് സമാധാനം കൈവരുത്തിയിരിക്കുന്ന കാര്യം സമാധാന യാഗത്തിൽ കൂടി ചിത്രീകരിച്ചിരിക്കുന്നു കൊലോസ്വലേഖന ഒന്നാം അധ്യായത്തിന്റെ ാമത്തെ വാക്യത്തിൽ ക്രിസ്തു സമാധാനം ഉണ്ടാക്കി എന്ന് നാം കാണുന്നു അതുപോലെ എപ്പേസ് ലേഖനം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ സമാധാനം ക്രിസ്തു പ്രഖ്യാപിച്ചു എന്ന് നാം കാണുന്നു എപ്പേസ് ലേഖനം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ ക്രിസ്തു നമ്മുടെ സമാധാനം എന്ന് നാം കാണുന്നു അതുകൊണ്ട് കാൽവറി കാൽവറി ക്രൂശ് അവിടെ പാപിയും പരിശുദ്ധനായ ദൈവവും തമ്മിൽ നിരപ്പിക്കപ്പെട്ട സ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല നാം എശയാപ്രവചനം അൻപത്തിമൂന്നാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം ഒന്നും ഇരിക്കുന്നു എന്ന് നാം കാണും അവിടെ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അല്ലെങ്കിൽ മറ്റൊരു നില പറഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി സമാധാനയാഗമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്കു വേണ്ടി സമാധാന യാഗമായി തീർന്നു എന്നുള്ള ആ കാര്യമാണ് സമാധാന യാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ ചിന്ത ഈ കർത്താവ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അകലം ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് മനുഷ്യനുണ്ടായിരുന്ന ശത്രുത്വം അവസാനിപ്പിക്കുവാൻ ദൈവത്തിന് മനുഷ്യനോട് ശത്രുത്വം ഇല്ലാട്ടോ മനുഷ്യന് ദൈവത്തോടാണ് ഉള്ളത് ദൈവത്തോട് മനുഷ്യനുണ്ടായിരുന്ന ശത്രുത്വം ഇല്ലാതാക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിലയാകമായിത്ത ശത്രുത്വം ക്രൂശിൽ നീക്കി ദൈവത്തോടു ശത്രുക്കളായവരെ എത്ര മേൽ യോജിപ്പിച്ചു താതനോടു ൂശീലെ രക്തം മൂലം എത്ര മേളിയോജിപ്പിച്ചു താതനോടു ക്രൂശിലെ രക്തം മൂലം ക്രൂശിലെ രക്തം നമ്മുടെ ശത്രുത്വം ഇല്ലാതാക്കി അതുകൊണ്ട് ദൈവത്തോട് ഇന്ന് തൻ്റെ മക്കൾക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാനായിട്ടുള്ള പ്രാഗൽഭ്യം ക്രൂശിൽ നമുക്ക് ലഭിച്ചിരിക്കുക അതുകൊണ്ട് ഏത് സമയവും ധൈര്യത്തോടെ ഭയം കൂടാതെ അടുത്തു വരുവാനായിട്ടുള്ള ആ സ്വാതന്ത്ര്യം ആ പ്രാഗൽഭ്യം ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുകയാണ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയിലേക്കാണ് നാം വന്നിരിക്കുന്നത് ഈ യശയാപ്രവോചന അൻപത്തി മൂന്നാം അധ്യയായ അഞ്ചാം വാക്യത്തിലെ സമാധാനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ അമേരിക്കയിലെ ഒരു ഫേമസ് ആയിരിക്കുന്ന ഒരു ഒരു സർജൻ അമേരിക്കൻ സർജൻ ഡോക്ടർ എച്ച് എ കാമറോൺ എന്ന് പറയുന്ന ആള് താൻ പറയുന്നത് ഇവിടെ കർത്താവ് മുറിവേറ്റ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ താന് ആ വിഷയത്തെ കുറിച്ച് പഠിക്കാനായിട്ടിടയായി യേശുക്രിസ്തു ഏറ്റ മുറിവുകളെ കുറിച്ച് താൻ പഠിക്കാനായിട്ടിടയായി താൻ പറയുന്നത് വൈദ്യശാസ്ത്ര പ്രകാരമുള്ള എല്ലാവിധ മുറിവുകളും ക്രിസ്തു തന്റെ ശരീരത്തിലേറ്റു എന്നാണ് താൻ അതിന് പറയുന്നത് അഞ്ച് തിരുമുറിവുകൾ കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റു എന്നാണ് ഈ പിന്നെ ശാസ്ത്ര ശാസ്ത്രജ്ഞൻ പറയുന്നത് ഒന്നാമത് അദ്ദേഹം പറയുന്ന ഈ അഞ്ച് മുറിവുകളെ കുറിച്ച് ഞാന് ഒന്ന് പറയട്ടെ ഒന്നാമത് മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ടുള്ള മുറിവാണ് കർത്താവേറ്റത് പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യവും മത്തായ സുവിശേഷം ഇരുപത്തി ആറിന്റെ അറുപത്തിയേഴും ഇരുപത്തി ഏഴിൻ്റെ മുപ്പതും ഒക്കെ അതിനോട് ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കും യോഗ ന്നാൻ പതിനെട്ടിന്റെ ഇരുപത്തിരണ്ടും അതിനോട് ചേർത്ത് വായിക്കാൻ സാധിക്കും ഏതാണ് ഈ മൂർച്ചയില്ലാത്ത ആയുധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ചുരുട്ടി പിടിച്ചിട്ട് ചുരുട്ടിപ്പിടിച്ച മുഷ്ടി കൊണ്ട് യേശുവിനെ കുത്തി അല്ലെങ്കിൽ മുഷ്ടി ചുരുട്ടി കുത്തി എന്ന് നാം വായിക്കുന്നു കന്നത്ത് അടിച്ചു എന്ന് നാം വായിക്കുന്നു സർവശക്തിയും ഉപയോഗിച്ചാണ് ഈ മുഷ്ടി ഉരുട്ടി കുത്തുന്നത് അല്ലെങ്കിൽ ഇടിക്കുന്നത് ഈ ബോക്സിംഗ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ആ ബോക്സിങ്ങിൽ ഇടിക്കുന്ന പോലെയാണ് ഇടിക്കുന്നത് ആ ദേവദാസൻ പറയുന്നത് ആ ഇടിയിൽ കർത്താവിന്റെ മുഖം ചതഞ്ഞു കാണും അല്ലെങ്കിൽ ആ മുഷ്ടി കർത്താവിന്റെ മുഖത്ത് ആ കവിളത്ത് ആ മുഷ്ടി ഇടി കൊണ്ടി കൊണ്ട് ഇടി കൊണ്ട ഭാഗത്ത് ആ ഭാഗം കുഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ആ കൈ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് യക്ഷയാപ്രവചന അൻപത്തിരണ്ടിന്റെ പന്ത്രണ്ടിൽ അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപമായി എന്ന് നാം വായിക്കുന്നു രണ്ടാമത് അദ്ദേഹം പറയുന്നത് ആഴമായി കീറിയുള്ള മുറിവാണ് നൂറ്റി ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ചമ്മട്ടി കൊണ്ട് അടിച്ച് പുറം ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറിയ കാര്യം പറയുന്നുണ്ട് ഇത് മത്തായി ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തി ആറിലും യശയാവ് അമ്പതിന്റെ ആറിലും നമുക്ക് കാണുവാൻ കഴിയും ഉഴുതുമറിച്ച് മാംസ കഷ്ണങ്ങൾ പിഴുതറിയപ്പെട്ട ചുമലിൽ ആണ് ഈ ഭാരമുള്ള കുരിശ് വഹിച്ചത് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് മൂന്നാമത് അദ്ദേഹം പറയുന്നത് മുനയുള്ള ആയുധം കൊണ്ടുണ്ടാക്കുന്ന ആഴമായ മുറിവ് തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചപ്പോൾ കൂർത്തുമൂർത്ത മുള്ളുകൾ തലയിൽ ആഴ്ന്നിറങ്ങി ഏഹ് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മുള്ളു ഉണ്ടായതെങ്ങനെയാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യക്ഷയാ പ്രവചന അൻപത്തി അഞ്ചിന്റെ പതിമൂന്ന് യോഹന്നാൻ പത്തൊമ്പതിൻ്റെ ഒന്ന് ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ് നാലാമത് അദ്ദേഹം പറയുന്നത് തുളച്ചുണ്ടാക്കപ്പെടുന്ന മുറിവ് സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ പതിനാറിൽ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് നാം വായിക്കുന്നു അഞ്ചാമതായിട്ട് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിയുണ്ടാക്കുന്ന മുറിവാണ് യോഹന്നാൻ പത്തൊമ്പതിന്റെ മുപ്പത്തിനാലിൽ നമുക്ക് കാണാൻ കഴിയും പടയാളികളിൽ ഒരുവൻ കുന്തമെടുത്ത് കർത്താവിനെ കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നീണ്ട് മൂർച്ഛയുള്ള ഒരായുധം കൊണ്ട് ഒറ്റ കുത്തിന് ഏൽപ്പിക്കുന്ന മുറിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കർത്താവ് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അനുഭവിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി സമാധാനയാഗമായി തീർന്നു ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ